അടുത്തൊരു പോയിന്റ് ഓർമ്മിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ട നദി ഏതാണ്? നർമ്മദയാണ്. ഓർമ്മിക്കണേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ട നദി ഏതാണ്? നർമ്മദയാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഞാൻ കൂടുതൽ എന്ന് കാണിക്കാൻ വേണ്ടി പ്ലസ് എന്ന് എഴുതുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ട നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. ഡാമുകൾ നിർമ്മിക്കപ്പെട്ട നദിയാണ് നർമ്മദ. അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട ഡാമുകൾ, പദ്ധതികൾ ഏതൊക്കെയാണ്? ഇന്ദിരാസാഗർ ഡാം, പിന്നെ ഏതാണ്, ഓംകാരേശ്വർ ഡാം. ഇത് രണ്ടും എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അടുത്തതാണ് സർദാർ സരോവർ ഡാം, അതെവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഓർമ്മിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിലുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഏതൊക്കെ ഡാമുകളാണ്? ഇന്ദിരാസാഗർ ഡാം, ഓംകാരേശ്വര ഡാം, സർദാർ സരോവർ ഡാം. നമുക്ക് നോക്കാം, ഇന്ദിരാസാഗർ ഡാം ഡാം മധ്യപ്രദേശിലാണ്. ഇന്ദിരാസാഗർ ഡാം, ഞാൻ ISD എന്ന് എഴുതുന്നു ഷോർട്ടാക്കിയിട്ട്. ഇന്ദിരാസാഗർ ഡാം നർമ്മദയ്ക്ക് കുറുകെയാണ്, എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓംകാരേശ്വര ഡാം, ഓംകാരേശ്വര ഡാം, OKD എന്ന് എഴുതാം. ഓംകാരേശ്വര ഡാം എവിടെയാണ്? അതും മധ്യപ്രദേശിലാണ്. നർമ്മദ കുറുകെയുള്ള മറ്റൊരു പദ്ധതിയാണ്. അടുത്തതാണ് സർദാർ സരോവർ ഡാം. സർദാർ സരോവർ ഡാം SSD എന്ന് എഴുതുന്നു. സർദാർ സരോവർ ഡാം ഗുജറാത്തിലാണ്, നർമ്മദയ്ക്ക് കുറുകെയാണ് സർദാർ സരോവർ ഡാം ഉള്ളത്. ഇന്ദിരാസാഗർ ഡാം, അപ്പോൾ നമ്മൾ പറഞ്ഞു നർമ്മദ നദിയുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് ഇന്ദിരാസാഗർ ഡാം. നമ്മൾ ഗംഗയുടെ പോഷക നദി എടുക്കുമ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും ഇന്ദിരാസാഗർ ഡാം, അതിൻ്റെ ഒരു ചിത്രമൊക്കെ വരച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇന്ദിരാഗാന്ധിയും ഗാന്ധിജിയും ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മധ്യത്തിലായിട്ട് തവയിൽ ദോശ ചൂടുന്നൊരു കഥ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് തവ. അപ്പോൾ തവയിലുള്ള പദ്ധതിയാണ് തവ പ്രൊജക്റ്റ്. ഇന്ദിരാസാഗർ ഡാം ഏതിലാണ്? നർമ്മദ നദിയിലാണ്. പിന്നെന്താണ്, ചമ്പലിലാണ്. ഏത് നദി, ഏത് പദ്ധതി എന്ന് പറയുന്നത്? ഗാന്ധി സാഗർ ഡാം ഏതിലാണ്? ചമ്പലിലാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ദിരാസാഗർ ഡാം മധ്യപ്രദേശിലാണ്, ഓംകാരേശ്വർ ഡാം മധ്യപ്രദേശിലാണ്, പിന്നെന്താണ് സർദാർ സരോവർ ഡാം എവിടെയാണ്? അതെവിടെയാണ്? അത് ഗുജറാത്തിലാണ്. എന്നാൽ ഈ സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം നടത്തിയൊരു സംഘടന ഉണ്ടായിരുന്നു. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രക്ഷോഭം നടത്തി, ആ പദ്ധതി സർദാർ സരോവർ ഡാം വരുന്നതുമായി ബന്ധപ്പെട്ട്, ആ സമീപവാസികൾക്കുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെതിരെ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ആ പ്രക്ഷോഭത്തിൽ നടത്തിയ സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഓർമ്മിക്കുക, സർദാർ സരോവർ പദ്ധതിക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഇതിന് നേതൃത്വം നൽകിയ ആൾ ഒരുപാട് തവണ PSC ചോദിച്ചതാണ് ആരാണ്? മേധാ പട്കറാണ് നർമ്മദാ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. ആരാണ്? മേധാ പട്കറാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയ വ്യക്തി. ഇദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയുണ്ട് അല്ലെ, ഒരു പാർട്ടിയുണ്ട് അല്ലെ, ഏതാണ്? പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന ആര് രൂപീകരിച്ചിട്ടുണ്ട്? മേധാ പട്കർ. അപ്പം മേധാ പട്കർ രൂപീകരിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മിച്ചാൽ മതി, പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ടാണ് ആര് രൂപീകരിച്ച പാർട്ടി എന്ന് പറയുന്നത്? മേധാ പട്കർ രൂപീകരിച്ച പാർട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ട നദിയാണ് നർമ്മദാ നദി. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഏത് കേരള ഡാമുകൾ? ഇന്ദിരാസാഗർ ഡാമുണ്ട്, അതേപോലെ തന്നെ ഓംകാരേശ്വർ ഡാമുണ്ട്, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, സർദാർ സരോവർ ഡാമുണ്ട് അല്ലേ, സർദാർ സരോവർ ഡാമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു സർദാർ സരോവർ പദ്ധതിക്കെതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു ഏതെന്ന് പറയുന്നത്? നർമ്മദാ ബച്ചാവോ ആന്തോളൻ, ആ സംഘടനയാണ്, അതിനെതിരെ പ്രക്ഷോഭം നടത്തിയ സംഘടനയാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. അതിന് നേതൃത്വം നൽകിയത് മേധാ പട്കറാണ്. മേധാ പട്കർ രൂപീകരിച്ച സംഘടനയാണ് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന. അതേപോലെ ഈ സർദാർ സരോവർ ഡാമിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം ഏതാണ്? അത് സർദാർ സരോവറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാമാണ് സർദാർ സരോവർ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ത്രിഗോർജസ് ആണ്. ത്രിഗോർജസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? അത് ത്രിഗോർജസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് ത്രിഗോർജസ് ആണ്. ത്രിഗോർജസ്, ഓർമ്മിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? ത്രിഗോർജസ് ആണ്, അതെവിടെയാണ്? ചൈനയിലാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം ഏതാണ്? ഗ്രാൻഡ് കൂളിയാണ്. ഗ്രാൻഡ് കൂളി, സ്പെല്ലിംഗ് തെറ്റാണ്, ഗ്രാൻഡ് കൂളി, ഗ്രാൻഡ് കൂളി USA യിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാൻഡ് കൂളി എന്ന് പറയുന്നത് അതെവിടെയാണ്? USA യിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ആണെങ്കിൽ അതേതാണ്? ത്രിഗോർജസ് ആണ്, അതെവിടെയാണ്? ചൈനയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം ഏതാണ്? ഗ്രാൻഡ് കൂളി ഡാമാണ്, അതെവിടെയാണ്? USA യിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാമാണ് ഏതെന്ന് പറയുന്നത്? സർദാർ സരോവർ ഡാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി പർപ്പസ് പ്രൊജക്റ്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതര പദ്ധതിയാണ് ബക്രാം നങ്കൽ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതര പദ്ധതി ഏതായിരുന്നു? അത് നമ്മൾ ദാമോദർ നദിയിലായിരുന്നു അല്ലേ. ദാമോദർ നദീതര പദ്ധതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതര പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതര പദ്ധതിയാണ് ബക്രാം നങ്കൽ. ബക്രാം നങ്കൽ അതേത് നദിയിലാണ്? സത്ലജ് നദിയിലാണ് അല്ലേ, സത്ലജ് നദിയിലാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക.
അടുത്തത് ഈ നർമ്മദാ നദിയുടെ തീരത്ത് ഒരു ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുണ്ടല്ലേ. ഇപ്പം എന്താണ് നമ്മൾ വിവാദമായിട്ടുള്ള പ്രതിമ, അത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ആ പ്രതിമ നിർമ്മിച്ചത്. അപ്പം അതിനെതിരെയൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികളും മറ്റു പാർട്ടികളൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ എന്താണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇന്ത്യയിലാണുള്ളത് അല്ലേ. എന്താണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. അപ്പം ഏത് നദിയുടെ തീരത്താണ്? നമ്മുടെ നർമ്മദാ നദിയുടെ തീരത്താണ്. അദ്ദേഹത്തിൻ്റെ 143-ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇത് എന്തിയെന്ന് നിർമ്മിക്കപ്പെടുന്നത്. നർമ്മദാ നദിയുടെ തീരത്താണ്. നീളം എത്രയാണ്? 182 മീറ്റർ ആണ് ഇതിൻ്റെ നീളം. അടിക്കണക്കാണെങ്കിൽ 597 അടിയാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ 182 മീറ്ററോളം ഉയരമുള്ള 182 മീറ്ററോളം ഉയരമുള്ള പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. ഇതിന് ഏകദേശം ചിലവായ രൂപ എത്രയാണ്? 2,989 കോടി രൂപയോളം ഇതിന് എന്തിയിട്ടുണ്ട്? ചിലവായിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു അല്ലേ, കൻഹാ നാഷണൽ പാർക്ക് പറഞ്ഞപ്പം റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ ദി ജംഗിൾ ബുക്ക് എന്ന നോവലിൽ പരാമർശിച്ച ദേശീയ ഉദ്യാനമാണ് ഇതെന്ന് പറയുന്നത്, കൻഹാ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അടുത്തത് നർമ്മദാ നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് ഏതൊക്കെയാണ്? ദുവാൻദർ, ഭേദാഗഡ്, സഹസ്രധാര വെള്ളച്ചാട്ടങ്ങൾ. ഓർമ്മിക്കണം, നർമ്മദാ നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് ദുവാൻദർ, ഇതെവിടെയാണ്? ജബൽപൂരാണ്. ഭേദാഗഡും ജബൽപൂരും മധ്യപ്രദേശിലാണ്, മൂന്നും മധ്യപ്രദേശിലാണ് കേട്ടോ. പിന്നെന്താണ് സഹസ്രധാര വാട്ടർഫാൾസ്? സഹസ്രധാര വാട്ടർഫാൾസ് ഓർമ്മിച്ചോ. ഈ ജബൽപൂരാണ് ഏതുള്ളത്? ഭേദാഗഡ് വാട്ടർഫാൾസ്, ദുവാൻദർ ഭേദാഗട്ട്, ദുവാൻദർ ഭേദാഗട്ട്, സഹസ്രധാര വാട്ടർഫാൾസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഏതിലാണ്? നർമ്മദാ നദിയിലാണ്. അപ്പം നർമ്മദാ നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് ദുവാൻദർ ഭേദാഗട്ട്, സഹസ്രധാര വാട്ടർഫാൾസ്. ദുവാൻദർ ഭേദാഗട്ട്, സഹസ്രധാര വാട്ടർഫാൾസ് എന്നിവ ഏതിലാണ്? നർമ്മദാ നദിയിലാണ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എന്തിനെക്കുറിച്ച് ഓർമ്മിക്കുക? നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട് ഓർമ്മിച്ചു വെക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളെയാണ്. നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഭാമറാണ്, ഭാമർ, ഭാമർ, ഭാമലല്ല, ഭാമർ, തവ, ഷാക്കർ, ഹിരൺ, ഭർണ മുതലായവയാണ് ഏതിൻ്റെ പോഷക നദികൾ? നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓർമ്മിക്കുക, ഭാമർ, തവ, ഷാക്കർ, ഹിരൺ, അതേപോലെ തന്നെ ഭർണ എന്നിവയാണ് അതിൻ്റെ നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപദ്വീപ നദിയാണ് താപ്തി എന്ന് പറയുന്നത്. അപ്പം താപ്തി നദിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നർമ്മദ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദാ നദി ഒഴുകിയിരുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് താപ്തി നദിയും ഇതേപോലെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് താപ്തി നദി ഒഴുകുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? മധ്യപ്രദേശ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംസ്ഥാനങ്ങൾ തന്നെ, സെയിം, ഒരു മാറ്റവും ഇല്ല. ഏതൊക്കെയാണ്? ഒന്ന് മധ്യപ്രദേശ്, മറ്റൊന്ന് ഏതാണ്? മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര, പിന്നെ ഏതാണ്? ഗുജറാത്ത്, ഗുജറാത്ത്. ഇങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് ആരും ഒഴുകുന്നത്? നമ്മുടെ താപ്തി നദി ഒഴുകുന്നത്. ഈ താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുൾട്ടായ്, മുൾട്ടായിൽ നിന്നാണ്, മൈക്കലാന്തിരയിലെ മുൾട്ടായിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത്? താപ്തി നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഓർമ്മിച്ചോളെ, മധ്യപ്രദേശിലെ മുൾട്ടായിൽ നിന്ന് ആരുത്ഭവിക്കുന്നു? താപ്തി നദി ഉത്ഭവിക്കുന്നു. അങ്ങനെ ഇത് ഒഴുകുകയാണ് മധ്യപ്രദേശിലൂടെ ഒഴുകി, പിന്നീട് മഹാരാഷ്ട്രയിലേക്ക് പ്രവേശിച്ചു, അവസാനം ഗുജറാത്തിൽ. നമ്മൾ നേരത്തെ പഠിച്ച അതേ സ്ഥലം ഏതായിരുന്നു? നർമ്മദ പഠിച്ചിട്ടില്ലേ? നർമ്മദ പഠിച്ച എവിടെ വെച്ചാൽ? ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കമ്പത്തിൽ വെച്ച് ഇതിൽ പതിക്കുന്നു, അറബിക്കടലിൽ പതിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ താപ്തി നദിയും ഒഴുകുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നദി നമ്മൾ ആദ്യം പഠിച്ച നദി, ഞാൻ ഇതിനെ ചുവപ്പ് മഷി കൊണ്ട് വരക്കാം, നമ്മൾ ആരെ പഠിച്ചിരുന്നു? നർമ്മദയെ ഇതേപോലെ പഠിച്ചിട്ടില്ലേ? നർമ്മദ ഇങ്ങനെ വന്ന് പതിക്കുന്നുണ്ടല്ലേ. ഇവിടുന്ന് താപ്തി നമ്മൾ പഠിച്ചു, പിന്നെ ഗോദാവരി നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഗോദാവരി കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് ഗോദാവരി. ഞാനിത് ഇവിടെ വരച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ പ്രത്യേകത എന്ന്. താപ്തി നദി ഏതിൻ്റെ ഇടയിലൂടെയാണ് ഒഴുകുന്നത്? നർമ്മദയ്ക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി. ഇതിൻ്റെ നീളം എത്രയാണ്? 724 കിലോമീറ്റർ ആണ് താപ്തി നദിയുടെ നീളം എന്ന് പറയുന്നത്. ഈ താപ്തി നദി ഒഴുകുന്നത് നർമ്മദയ്ക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെയാണ് താപ്തി നദി ഒഴുകുന്നത്. അപ്പം നർമ്മദയ്ക്കും ഗോദാവരിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി നദി. അടുത്തൊരു ചോദ്യം ഇങ്ങനെ പറയാം, നർമ്മദയ്ക്ക് പാരലായിട്ട്, നർമ്മദയ്ക്ക് സമാന്തരമായി ഒഴുകുന്ന നദി ഏതാണ്? അതും താപ്തിയാണ്. നർമ്മദയ്ക്ക് സമാന്തരമായി ഒഴുകുന്ന നദിയാണ് താപ്തി നദി. ഓർമ്മിക്കണേ, നർമ്മദയ്ക്ക് സമാന്തരമായി ഒഴുകുന്ന നദിയാണ് താപ്തി നദി.
നർമ്മദയുടെ ഇരട്ട സഹോദരി, ട്വിൻ സിസ്റ്റർ എന്നറിയപ്പെടുന്നുണ്ട്, നർമ്മദയുടെ ഇരട്ട സഹോദരി എന്നറിയപ്പെടുന്നു, നർമ്മദയുടെ ഹാൻഡ് മെയ്ഡ് എന്നറിയപ്പെടുന്നു, ഇത് തന്നെയാണ് താപ്തിയാണ്. അപ്പം എന്തൊക്കെയാ പ്രത്യേകത? നർമ്മദയ്ക്ക് സമാന്തരമായി ഒഴുകുന്നു, നർമ്മദയുടെ ഇരട്ട സഹോദരി എന്നറിയപ്പെടുന്നു. പിന്നെന്താണ്, നർമ്മദയ്ക്ക് നർമ്മദയുടെ ഇരട്ട സഹോദരി നർമ്മദയ്ക്ക് പാരലായിട്ട് ഒഴുകി. പിന്നെന്താണ്, നർമ്മദയുടെ ഹാൻഡ് മെയ്ഡ് എന്നും അറിയപ്പെടുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ താപ്തി നദിയാണ്. നർമ്മദയുടെ ഹാൻഡ് മെയ്ഡ് എന്നറിയപ്പെടുന്നത് താപ്തി നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപ നദി നമ്മൾ പഠിച്ചിരുന്നു ഏതായിരുന്നു? നർമ്മദയാണ്. എന്നാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപദ്വീപ നദിയാണ് ഏതെന്ന് പറയുന്നത്? താപ്തി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ്, ഉപദ്വീപ നദിയാണ് ഏതെന്ന് പറയുന്നത്? താപ്തി എന്ന് പറയുന്നത്. ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ, അല്ലേ? അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് എന്ത് പറയാം? ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ പ്രധാന നദിയാണ് താപ്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സൂററ്റ് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയുടെ തീരത്താണ്? താപ്തി നദിയുടെ തീരത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു, ഇതാ എന്താ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു താപ്തി നദിയെക്കുറിച്ചാണ്, കാണുന്നില്ലേ? ഇതാ ഇതാണ് ആരെന്ന് പറയുന്നത്? നർമ്മദാ നദി. ഇതാണ് താപ്തി നദി. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആരുതാ, ഈ ഗോദാവരിയുടെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഷെയ്ഡ് കാണാം, ഒരു നീല ഷെയ്ഡ്. ഗോദാവരി നദി ഇതാ ഇതേപോലെയായിരുന്നു, ഇങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഇടയിലാണെന്ന്. അപ്പോൾ ഓർമ്മിച്ചോളെ, ഇതിലേതാണ്? ഇതാണ് താപ്തി നദി എന്ന് പറയുന്നത്, താപ്തി നദി. അപ്പോൾ നോക്കിക്കോളെ, ഇതാ എവിടെ വെച്ചാൽ പതിക്കുന്നത്? ഗൾഫ് ഓഫ് കമ്പറ്റിൽ വെച്ചാണ് ഏതിൽ പതിക്കുന്നത്? നമ്മുടെ അറേബ്യൻ സീയിൽ പതിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്ഭവം എവിടെയാണ്? മുൾട്ടായ് പീഠഭൂമി, അല്ലേ? മധ്യപ്രദേശിലെ മുൾട്ടായ് പീഠഭൂമി, മൈക്കല നിരയിലെ മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്, ഒഴുകുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലൂടെ. നീളം നമ്മൾ പറഞ്ഞു എത്രയാണ്? 724 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം, നമ്മുടെ താപ്തി നദിയുടെ നീളം. പിന്നെ നമ്മൾ പറഞ്ഞതാ, നമ്മൾ പറഞ്ഞു അല്ലേ എന്താ പ്രത്യേകത? ഗോദാവരി നദിയുടെ നർമ്മദാ നദിയുടെ ഇടയിലൂടെ ഒഴുകുന്നു, കണ്ടില്ലേ? ഇതാ ഗോദാവരി ഇതാണ്, നർമ്മദ ഇതാണ്, അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്നത്. അപ്പം ഗോദാവരിക്കും നർമ്മദയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? താപ്തി നദി എന്ന് പറയുന്നത്. നർമ്മദയ്ക്ക് സമാന്തരമായി ഒഴുകുന്നു, അല്ലേ? നമ്മൾ പറഞ്ഞു നർമ്മദയ്ക്ക് സമാന്തരമായി ഒഴുകുന്ന നദിയാണ് നർമ്മദയുടെ ഇരട്ട സഹോദരി എന്നറിയപ്പെട്ടിട്ടുണ്ട്, നർമ്മദയുടെ ഹാൻഡ് മെയ്ഡ് എന്നറിയപ്പെടുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഏതെന്ന് പറയുന്നത്? താപ്തി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അല്ലേ ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദിയാണ് ഏതെന്ന് പറയുന്നത്? താപ്തി എന്ന് പറയുന്നത്. സൂററ്റ് സ്ഥിതി ചെയ്യുന്ന ഏത് നദിയുടെ തീരത്താണ്? താപ്തി നദിയുടെ തീരത്താണ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പോഷക നദികൾ, പ്രധാനപ്പെട്ട കുറച്ച് പോഷക നദികൾ ഇവിടെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷക നദികളാണ് ഗിർണ, സുഖി, അരുണാവതി തുടങ്ങിയവയാണ് ആരുടെ പോഷക നദികൾ? താപ്തി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഗിർണ, സുഖി, അരുണാവതി തുടങ്ങിയവയാണ് താപ്തി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇത് പതിക്കുന്നത് എവിടെ വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്? അറബിക്കടലിലെ. എവിടെ വെച്ചാൽ? ഗൾഫ് ഓഫ് കമ്പറ്റിൽ വെച്ച്. എന്തിൽ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. അത്രയും നമുക്ക് കിട്ടില്ലേ? എന്താ ഗൾഫ് ഓഫ് കമ്പറ്റിൽ ഇവിടെ കാണുന്നില്ലേ കടലിടുക്ക്? ഇതാണ് ഗൾഫ് ഓഫ് കമ്പറ്റിൽ വെച്ചിട്ടാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ഇനി ഇതിലുള്ള പദ്ധതിയാണ് കക്കർപ്പാറ ഡാമും ഉഖായ് ഡാമും. രണ്ടും എവിടെയാണ്? രണ്ടും മധ്യപ്രദേശിലാണ്, സോറി ഗുജറാത്തിലാണ്. കക്കർപ്പാറയും ഉഖായ് ഡാമും ഓർമ്മിക്കണേ. കക്കർപ്പാറയും ഉഖായ് ഡാമും എവിടെയാണ്? രണ്ടും ഗുജറാത്തിലാണ്. കക്കർപ്പാറയും ഉഖായ് ഡാമും ഓർമ്മിച്ചാൽ മതി. കക്കർപ്പാറയും ഉഖായും ഇവിടെ വരുന്നതാണ്. കക്കർപ്പാറ ആൻഡ് ഉഖായ് ജസ്റ്റ് ഗുജറാത്തിൽ ഓർമ്മിക്കുക. കക്കർപ്പാറയും എന്താണ് ഉഖായ് ഡാമും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗുജറാത്തിലാണ് കക്കർപ്പാറയും ഉഖായ് ഡാമും സ്ഥിതി ചെയ്യുന്നത്. ഇത്രയുമാണ് എന്തിനെക്കുറിച്ച് പഠിക്കാനുള്ളത്? താപ്തി. വളരെ കുറഞ്ഞ പോയിന്റുകളേ ഉള്ളൂ. അപ്പം താപ്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താണ്? മുൾട്ടായിൽ നിന്ന് ഉത്ഭവിക്കുന്നു, മൈക്കലാ നിരയിലെ, മധ്യപ്രദേശിലെ മൈക്കലാ നിരയിലെ മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളോട് ഒഴുകുന്നു, നീളം 724 കിലോമീറ്റർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത? നമ്മൾ പറഞ്ഞു നർമ്മദയ്ക്ക് സമാന്തരമായി ഒഴുകുന്നു, പിന്നെ നർമ്മദയുടെ ഇരട്ട സഹോദരി, നർമ്മയുടെ തീരെ ഹാൻഡ് മെയ്ഡ് എന്നറിയപ്പെട്ടു അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു നർമ്മദയ്ക്കും ഗോദാവരിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ്, ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദിയാണ് എന്ന് പറയുന്നത് താപ്തി എന്ന് പറയുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി അല്ലേ. പിന്നെ ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദിയാണ് താപ്തി നദി എന്ന് പറയുന്നത്. സൂററ്റ് സ്ഥിതി എന്ന താപ്തി നദിയുടെ തീരത്താണ്. ഗിർണ, സുഖി, അരുണാവതി തുടങ്ങിയവയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അതിലുള്ള ഡാമുകളാണ് കക്കർപ്പാറയും ഉഖായ് ഡാമും. അപ്പോൾ ഇത്രയുമാണ് താപ്തി നദിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് സബർമതി, ലൂണിയും സബർമതി.
അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത്. ലൂണി ലൂണി എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് പ്രീവിയസ് ആയിട്ട് ചോദ്യങ്ങൾ വന്നതാണ്. ഏതിലൂടെ ഒഴുകുന്നു? ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്നു അല്ലേ. അപ്പോൾ ഉത്ഭവം എവിടെ തന്നെയാണ്? രാജസ്ഥാനിലാണ് അല്ലേ, നാഗാകുന്നിൽ നിന്നാണ്. അപ്പോൾ നാഗാകുന്നിൽ നിന്നാണ് രാജസ്ഥാനിലെ പുഷ്കർ താഴ്വരയിൽ നാഗാകുന്നിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത്? ലൂണി നദി ഉത്ഭവിക്കുന്നത്. ലൂണി നദി ഉത്ഭവിക്കുന്നത് ഉത്ഭവസ്ഥാനത്ത് ഇത് അറിയപ്പെടുന്ന പേരാണ് സാഗർമതി എന്ന പേരിലാണ് ലൂണി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ നീളം പറയുന്നത് രണ്ട് തരത്തിൽ പറയുന്നത് 495 ആണെന്നും പറയുന്നുണ്ട്, 511 ആണെന്നും പറയുന്നുണ്ട്. രണ്ടും എന്തായാലും ഓപ്ഷനിൽ വരില്ല, അപ്പോൾ രണ്ടും ഒന്ന് ഓർമ്മിച്ച് നോക്കാം. അപ്പോൾ ഓർമ്മിക്കുക, ഉത്ഭവം നാഗാകുന്നുകളിൽ നിന്ന്, രാജസ്ഥാനിലെ നാഗാകുന്ന് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? രാജസ്ഥാനാണ് ഒന്ന്, മറ്റൊന്ന് ഏതാണ്? ഗുജറാത്താണ് അല്ലേ. രാജസ്ഥാൻ ഗുജറാത്തിലൂടെയാണ് ഇത് ഒഴുകുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത? പ്രത്യേകത നമ്മൾ പറഞ്ഞു, എന്താണ്? നീളം 495 കിലോമീറ്റർ ആണ്. ഉത്ഭവം രാജസ്ഥാനിലെ നാഗാകുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉത്ഭവസ്ഥാനത്ത് ഇത് അറിയപ്പെടുന്ന പേരാണ് സാഗർമതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ സാൾട്ട് റിവർ അഥവാ ലവണാവരി എന്നും അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? നമ്മുടെ ലൂണി നദിയാണ്. മറ്റൊരു പ്രത്യേകത, രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നദിയാണ് ലൂണി നദി. രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദി ഏത് തന്നെയാണ്? ലൂണിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി, നമുക്കറിയാം രാജസ്ഥാൻ എന്ന് പറയുന്ന മേജർ പാർട്ട് എന്താണ്? താർ മരുഭൂമിയാണ്. അപ്പം താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. കേട്ടറ്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീയ നദികളിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത നദി ഏത്? ഒരു ചോദ്യം, വളരെ വളഞ്ഞു മൂക്ക് പിടിച്ച പോലത്തെ ഒരു ചോദ്യമായിപ്പോ അല്ലേ. അപ്പം കേട്ടറ്റൻ ചോദിച്ച ചോദ്യമാണ്, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീയ നദികളിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത നദി. അപ്പോൾ ഇയാൾ പതിക്കുന്നത് എവിടെയാ? കടലിലല്ല എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ വെച്ചാൽ പതിക്കുന്നത് നോക്കാം. ലൂണിയാണേ നമ്മൾ പറഞ്ഞത്. അതാ ഈ നാഗാകുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലൂണി നദി ഇങ്ങനെ രാജസ്ഥാനിലൂടെ ഒഴുകി അവസാനം വന്ന് പതിക്കുന്നു. ഗുജറാത്തിൽ ഇവിടെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന സ്ഥലം. ഒരു ചതുപ്പ് നിലമാണ്, ഉപ്പ് നിറഞ്ഞൊരു ചതുപ്പ് നിലമാണിതെന്ന് പറയുന്നത്, റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, അപ്രത്യക്ഷമാകുന്നു എന്ന് പറഞ്ഞ് ചതുപ്പ് നിലത്തിൽ അങ്ങ് ചേരുകയാണ്. ഇതൊരു ഉപ്പ് നിറഞ്ഞ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് അപ്രത്യക്ഷമാകുന്ന നദിയാണിത്. അപ്പോൾ ഓർമ്മിക്കുക, ഇതിൻ്റെ പതനം എവിടെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. റാൻ ഓഫ് കച്ചുമായിട്ട് അങ്ങ് ചേരുക, ചതുപ്പ് നിലമാണത്. ഇതിന് മറ്റൊരു പ്രത്യേകത നിങ്ങൾ കാണുന്നില്ലേ, ഇങ്ങനെ ഇത്രയൊരു മാത്രം ഒരു പ്രത്യേകത. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി, കരബന്ധിത നദി എന്ന് പറഞ്ഞാൽ അറിയാലോ, കരബന്ധിതം കംപ്ലീറ്റ് കരയാൽ ചുറ്റപ്പെട്ടത് കണ്ടില്ലേ, ഈ നദിയുടെ ചുറ്റിലും കരയാണ്. മറ്റതൊക്കെ ഏതെങ്കിലും ഒരു സമുദ്രത്തിലോ കടലിലോ പോയി പതിക്കുന്നുണ്ട്, എന്നാൽ ഇതെവിടെയും പതിക്കുന്നില്ല. ഇത് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട്, ഈ ഭാഗം ഇത് ഇത്രയും ഭാഗമായതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി എന്നറിയപ്പെടുന്ന ഏതാണ്? ലൂണിയാണ്. കരബന്ധിത സംസ്ഥാനങ്ങൾ നമുക്ക് ഈ മേപ്പ് നോക്കിയാൽ കാണാൻ കഴിയും അല്ലേ. ഇതാ മധ്യപ്രദേശ്, ചുറ്റും കരയാൽ ബന്ധപ്പെട്ട അല്ലെ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കരയാൽ ബന്ധപ്പെട്ട ഒരു കരബന്ധിത സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇതാ നിങ്ങൾ ഇവിടെ നോക്ക്, ഇത് നമ്മുടെ ഇവിടെയായിട്ട് നമ്മൾ ആര് വരുന്നുണ്ട്, ഇത് പഴയ മേപ്പാണ്. ആര് വരുന്നുണ്ട്? നമ്മുടെ തെലുങ്കാന വരുന്നുണ്ട് അല്ലേ, കരബന്ധിതമാണ്. പിന്നെ ഏതാണ്? ഛത്തീസ്ഗഡ് വരുന്നുണ്ട് അല്ലേ, കരബന്ധിതമാണ്. ബീഹാർ വരുന്നുണ്ട് അല്ലേ, അങ്ങനെ നോക്കിക്കഴിഞ്ഞതാ. ഹരിയാന വരുന്നുണ്ട് അല്ലേ, കംപ്ലീറ്റ് കരബന്ധിതമാണ്. അതേപോലെ കംപ്ലീറ്റ് കരയാൽ ചുറ്റപ്പെട്ട ഒരു നദിയാണ് ഏതെന്ന് പറയുന്നത്? ലൂണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൂണിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? ലൂണിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഉത്ഭവം ആരവല്ലി നിരയിലെ, ആരവല്ലി നിരയിലെ നാഗാകുന്ന് അല്ലെങ്കിൽ പുഷ്കർ താഴ്വരയിലായിട്ട് വരും. ആരവല്ലി കുന്നിലെ നാഗാകുന്നിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത്? ലൂണി നദി ഉത്ഭവിക്കുന്നത്. ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെട്ട പേരെന്തായിരുന്നു? സാഗർമതി എന്ന പേരിൽ അല്ലേ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെട്ടത്. പിന്നെ എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? ലവണാവരി അഥവാ സാൾട്ട് റിവർ എന്നറിയപ്പെടുന്നുണ്ട്. നീളം നമ്മൾ പറഞ്ഞു ഇത്രയാണ്, 495 അല്ലെങ്കിൽ 511 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളമായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതാണ്, രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നദിയാണ്, ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്, രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദി ഏത് തന്നെയാണ്? ലൂണിയാണ്. അപ്പം ലൂണി നദി ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നില്ലേ, സൈഡിലൊക്കെ എന്താണ് ഒരു വരണ്ട് കിടക്കുന്നത്, മരുഭൂമിയിലായത് കൊണ്ടുള്ളതാണത്. പിന്നെ നമ്മൾ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ഏതെന്ന് പറയുന്നത്? ലൂണി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് റാൻ ഓഫ് കച്ച് ചതുപ്പ് നിലം. കണ്ടോ, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ നദി അങ്ങ് അപ്രത്യക്ഷമാവുകയാണ് അല്ലെങ്കിൽ എന്താണ് എവിടെയും ചേരുന്നില്ല, ഈ ചതുപ്പ് നിലത്തിൽ അങ്ങ് ചേരുകയാണ്. ഓർമ്മിക്കുക, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് എന്താണ് അപ്രത്യക്ഷമാകുന്നത് അല്ലെങ്കിൽ പതനം എവിടെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീയ നദികളിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത നദി ഞാൻ പറഞ്ഞു, ഏതിന് ചോദിച്ചാണ്? കേട്ടറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് നിങ്ങൾക്ക് കാണാം, ഏതൊക്കെയാണ്? സുക്രി, മിത്രി, ജോജരി, ഖാരി, സഖി, ബണ്ടി തുടങ്ങിയവയാണ് ഏതിൻ്റെ പോഷക നദികൾ? നമ്മുടെ ലൂണി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ലൂണി അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ.
ഒന്നും കൂടി ഓർമ്മിച്ചോ, പോഷക നദികൾ എന്തൊക്കെയാണ്? സുക്രി, മിത്രി, ജോജരി, ഖാരി, സഖി, ബണ്ടി മുതലായവയാണ് ലൂണി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ ഇത്രയുമാണ് ലൂണി നദിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളെന്ന് പോഷക നദികളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൂണി നദി ഉത്ഭവിച്ച ഇവിടെ നിന്നാണ്, ആരവല്ലി നിരയിൽ നാഗാകുന്നിൽ നിന്നാണ് ലൂണി ഉത്ഭവിച്ചത്. 495 അല്ലെങ്കിൽ 511 അതിൻ്റെ നീളം. രാജസ്ഥാനിലൂടെയും ഗുജറാത്തിലൂടെയും ഒഴുകുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നദിയാണ്, രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ്, ഉത്ഭവസ്ഥാനത്ത് സാഗർമതി എന്നറിയപ്പെടുന്നു. ലവണാവരി എന്നും അല്ലെങ്കിൽ സാൾട്ട് റിവർ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ലൂണി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ്, രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ്, താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. അപ്പോൾ അതിനെ എവിടെ വെച്ചാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് ചേരുന്നില്ല, റാൻ ഓഫ് കച്ചിൽ ചേരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദി എന്നാരെ പറയുന്നത്? ലൂണി നദിയെ പറയുന്നത്. പിന്നെ നമ്മൾ പോഷക നദികൾ പറഞ്ഞു, സുക്രി, മിത്രി, ജോജരി, ഖാരി, സഖി, ബണ്ടി മുതലായവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു, അടുത്ത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മറ്റൊരു ഉപദ്വീപ നദിയാണ് സബർമതി എന്ന് പറയുന്നത്. സബർമതി ഉത്ഭവിക്കുന്നത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് സബർമതി ഉത്ഭവിക്കുന്നത്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് രാജസ്ഥാനും മറ്റൊന്ന് എന്താണ്? ഗുജറാത്ത്. രാജസ്ഥാനും ഗുജറാത്തിലൂടെയാണ് ആരൊഴുകുന്നത്? സബർമതി നദി ഒഴുകുന്നത്. അപ്പോൾ ഇതാ ഇവിടുന്ന് ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സബർമതി ഇങ്ങനെ ഗുജറാത്തിലേക്ക് പ്രവേശിച്ച് ഇവിടെ വെച്ച് ഗൾഫ് ഓഫ് കമ്പട്ടിൽ വെച്ച് ഏതുമായി ചേരുന്നു? നമ്മുടെ അറേബ്യൻ സീയിലാണ് ആരും പതിക്കുന്നത്? സബർമതി നദി പതിക്കുന്നത്. സബർമതി നദി പതിക്കുന്നത് എവിടെ വെച്ചാണ്? ഗൾഫ് ഓഫ് കമ്പട്ടിൽ വെച്ച് ഏതുമായി ചേരുന്നു? അറബിക്കടലുമായിട്ട് ചേരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഉത്ഭവം ആരവല്ലി പർവ്വതനിരയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരവല്ലി പർവ്വതനിര, രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിര. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു രാജസ്ഥാനും ഗുജറാത്തും. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 371 കിലോമീറ്ററാണ് സബർമതി നദിയുടെ നീളം. ഇതിൻ്റെ തീരത്താണ് അല്ലേ, സബർമതി നദിയുടെ തീരത്താണ് നമ്മുടെ ഏതൊക്കെ? ഗാന്ധിനഗർ, അഹമ്മദാബാദ്, സബർമതി ആശ്രമം അല്ലേ. ഗാന്ധിജിയും തൻ്റെ അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര പുറപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സബർമതി ആശ്രമം, അതേപോലെ തന്നെ അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവ സ്ഥിതി ചെയ്യുന്ന സബർമതി നദിയുടെ തീരത്താണ്. പതനം ഗൾഫ് ഓഫ് കമ്പട്ടിൽ വെച്ച് നമ്മൾ പഠിച്ചു. ഇവിടെയാണ് അറബിക്കടലിൽ. ഇത്രയുമാണ് എന്തിനെക്കുറിച്ച് പഠിക്കാനുള്ളത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപ നദികളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്.